അപ്പോൾ എൻ്റെ എല്ലാ ചങ്ക കൂടെ പുറപ്പെടുക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ അഴീക്കലാണ്. കണ്ണൂർ അഴീക്കൽ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് വലയും കാര്യങ്ങളും, അതായത് നമ്മളെ നാട്ടിൽ, അതായത് ട്രിവാൻഡ്രം കൊല്ലം ആ സൈഡിലൊന്നും ഇല്ലാത്തൊരു വല കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ അയിലേക്ക് വളയ്ക്കുന്ന വല നമ്മൾ കാസർഗോഡ് കണ്ണൂരൊക്കെ വെച്ച് നമ്മൾ വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ്, അതായത് ആ വല എങ്ങനെയാണ് കെട്ടിയെടുക്കുന്നത്, അതിൻ്റെ അളവും കാര്യങ്ങളും. അപ്പോൾ അതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചുരുക്കി ഞാൻ എടുക്കാൻ നോക്കിയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അവിടെ ജിതിനും ജിതിൻ്റെ അച്ഛനും കൂടെ വലയുടെ സെറ്റപ്പ്, അതായത് വല കെട്ടി വെച്ചിരിക്കുകയായിരുന്നു, അത് അഴിച്ചെടുത്ത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ ഏതായാലും നമുക്ക് വലയും കാര്യങ്ങളും അത് വലയുടെ അളവും കാര്യങ്ങളും, അതായത് കെട്ടിയെടുക്കുന്നതിൻ്റെ എത്രമാറും വളയ്ക്കുന്നതിൻ്റെ റൗണ്ട്, അതുപോലെ തന്നെ അത് എത്ര ഇതിലാണ് കണ്ണിയിലാണ് കെട്ടുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ ഏതായാലും അതിൻ്റെ അടുത്തോട്ട് പോവാം. ഇതിപ്പോ ഇതില് നമ്മള് വാങ്ങുന്നത് പറഞ്ഞാൽ ഇതിപ്പോ ഒറ്റ സെറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ഇതിന്നൊക്കെ വലപ്പീടികയില് ഒറ്റ സെറ്റായിട്ട് വാങ്ങാൻ പറ്റും. വാങ്ങാൻ പറ്റും. നമ്മളെ മുറിച്ച് പോയെടുക്കണം. നമുക്കിപ്പോ ഒരു എന്തെങ്കിലും ഒരു സൈഡിൽ നമുക്ക് എന്തെങ്കിലും, അതായത് അടിയിലത്തെ കല്ലുകളോ പാലുകളോ എന്തെങ്കിലും ഉടക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തിന് നമ്മൾ 5 കിലോ വല 2 സെറ്റായിട്ടിരിക്കുള്ളൂ. ആ ഒരു ഭാഗത്തിന് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് അത് വിട്ടിളഞ്ഞ് കീറുന്നാലും ബാക്കിയുള്ള വല നമുക്ക് സേഫ് ആയിട്ട് കിട്ടും. ഒറ്റ പീസ് വലയാകുമ്പോഴേക്കും അത് തുന്നിക്കീറി എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പം അത് അതുകൊണ്ടാണ്. അത് പോരാത്തതിന് നമുക്ക് ഇതിപ്പോൾ കെട്ടിയാണ് വയ്ക്കുന്നത് അല്ലേ. നമ്മൾ അപ്പോൾ ഈ കോടൻ്റെ വല നമ്മൾ 10 കണ്ണി അളവിന് താഴോട്ട് ഇറക്കും. 10 കണ്ണി അളവിന് താഴോട്ട് ഇറക്കും. അപ്പോൾ നമ്മൾ ഈ ഓരോ കണ്ണിക്കും നമ്മൾ കൊരുക്കുന്നത് ഓരോ വല പോലെ തന്നെയാണ്. അതായത് ഒരു 5 കണ്ണി 6 കണ്ണി തട്ടിയെടുത്തിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. ഒരു കെട്ടിട്ട് ഒരു കെട്ടിട്ട് 5 കണ്ണി 6 കണ്ണി തട്ടിയ പ്രശ്നം. രണ്ടാം നമ്പർ നൂലും കെട്ടണം. രണ്ടാം നമ്പർ നൂലും. അപ്പോൾ ഇത് ഈ ഒരു മാട്ട് എത്രയാണെന്ന് പറയാൻ. ഒരു 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 മാറിന് 3 കാർ. ഒരു മാറിന് 3 കാർ. കാർക്കോട് കാർക്കാളത്ത് 4 പേര്. 4 പേര് കാർക്കോട് കാർക്കാല് പ്ലോട്ട്. ഒരു ഭാഗത്തിന് 3 പേരുള്ളൂ. രണ്ട് ഭാഗത്തിന് 7 പേര്. രണ്ട് ഭാഗത്ത് 7 പേര്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 2 കണ്ണിക്ക് വിട്ട് കാർക്കെടുത്തിരിക്കുകയാണ്. അതായത് നമ്മൾ എച്ച് എം വല കിട്ടുമ്പോൾ നമ്മൾ 1 കണ്ണിയാണ് ഇതിൻ്റെ അകത്ത് വിടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒറ്റ കണ്ണിക്ക് വരം 2 കണ്ണി നമ്മൾ എടുക്കുന്നതേ ഉള്ളൂ. ഇതെന്ന് പറയാൻ 50 പോയിൻറ്റ് വലയാണെങ്കിൽ ഒരു 48 പോയിൻ്റ് ആയാലും കുഴപ്പമില്ല. ഇത് 48 പോയിൻറ്റ്. ഇത് 48 ആയാലും കുഴപ്പമില്ല. വല 50 ആയാലും. വല 50 ആയാൽ ഇത് 48 ആയാലും കുഴപ്പമില്ല. 50 ആയാലും കുഴപ്പമില്ല. 50 ആയാലും കുഴപ്പമില്ല. അത്രയും കെട്ടിക്കെടുക്കാം. നമുക്കൊരു മാറില് എത്ര കണ്ണി വരും നോക്കുക. ഇതിന്റെ 12 കണ്ണി ആകുമ്പോൾ നമുക്ക് ഈ അളവ് വേണമല്ലോ. അതായത് നമ്മളിപ്പോ ഈ ഇറക്കം കൊടുക്കുന്ന ഒരു അളവുണ്ട്. ഇറക്കല്ല, നമ്മളിപ്പോ ഒരു ഒരു പാകത്തിന് ഒരു പെര കൂട്ടിയിട്ട് ഒരു റോപ്പ് കൂട്ടിയിട്ട് ഒരു പാകത്തിന് നമുക്ക് എത്ര കണ്ണി വരുന്നത് ആ കണ്ണിക്ക് കണക്കായിട്ട് 30 കണ്ണിയാണെങ്കിൽ പിന്നെ ഒരു 12 കണ്ണി ഒരു മാറ് 30 കണ്ണിയാണെങ്കിൽ 12 കണ്ണിയെ ഇട്ട് കൊടുക്കാം. 42 കണ്ണി അത് പിടിക്കുമെന്ന് പറഞ്ഞാൽ ഇതിന്റെ അളവിന് ലെങ്ത് പിടിക്കരുത്, ഈ വലന്റെ അളവിന് ലെങ്ത് പിടിക്കണം. നമ്മളിപ്പോ ഇതിന്റെ 30 കണ്ണി ഇട്ട് ലെങ്ത് പിടിച്ചു കഴിഞ്ഞാല് ഇത് 48 കണ്ണിയാണെങ്കിൽ ഇത് പിന്നെ കുടുങ്ങുക. ലെങ്ത് കിട്ടൂല. അപ്പൊ ഈ വലന്റെ കണ്ണി വലന്റെ കണ്ണിക്ക് കണക്കാക്കിയിട്ട് ഒരു മാറ് പിടിക്കാം. ഒരു മാറ് എന്നിട്ട് ഒരു മാറ് പിടിച്ചിട്ട് വലന്റെ കണ്ണി നമ്മൾ ഇത് വലുതാണല്ലേ, ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഇതാണ് ഇതിന്റെ ശരിയായ അളവെടുക്കുക. അതായത് നമ്മളെ കോടന്റെ വല എന്ന് പറഞ്ഞാൽ ഒത്തിരി കൂടെ വലുതാണ്, പോരാത്തതിന് ഒരുവിധം ആഞ്ഞു നിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് വല നോക്കണ്ട, റോള് വലയുടെ ഇത് അളവെടുത്തിട്ടാണ് നമ്മൾ മാറ്റി പിടിക്കുന്നത്. അളവ് നോക്കിയിട്ട് കുത്തുക. അപ്പൊ പിന്നെ നമ്മൾ വെയിറ്റ്, ഇനി നമുക്ക് വെയിറ്റിന്റെ കാര്യങ്ങൾ നോക്കാം. വെയിറ്റിന്റെ
അപ്പൊ നമ്മൾ ഏകദേശം ഒരു പാകത്തിന് കാർക്ക് വരുമ്പോ അതിനനുസരിച്ച് കുത്തുക. നമ്മളീ പന്തൽ നമ്മൾ ഇടയിലിടയിൽ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഒത്തിരി ഇളക്കി ഇട്ടിട്ട് ഓരോ ഇടയിൽ ഓരോ പന്തലുണ്ട്. പിന്നെ നമുക്ക് ഇടയിൽ രണ്ട് കണ്ണിക്കാണനുസരിച്ച് നമ്മൾ ബ്ലോട്ടും കെട്ടുന്നുണ്ട്. അപ്പൊ അതായത് ഒരു മാറനുസരിച്ച് നമ്മൾ അളന്നിട്ട് ആ മാറിന്റെ ഇടയിൽ നാല് ബ്ലോട്ടാണ് വരുന്നത്. ബ്ലോട്ട് കൂടുതലായിരുന്നാലും ഒരുവിധം കൂടുതൽ വേണ്ട. ഒരു ഭാഗത്തിന്റെ കുത്താണത്, ഒരു ഭാഗത്തിന്റെ കുത്താണ്. അതായത് വലക്കൊരു ഭാഗത്തിന്റെ കുത്താണ്. ഒരു മാറിൽ നമ്മള് നൂല് വെച്ച് റോപ്പിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് വലയില് വലയുടെ ഇതൊന്നും കൂടെ നോക്കിയിട്ടാണ് ഒരു മാറെന്ന് പറഞ്ഞാൽ നമ്മള് അതിന്റെ ഇളക്കാക്കി. പിന്നെ നമുക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മള് പീസ് പീസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് കൊണ്ടുപോകുന്നത് 5 kg 5 kg വീതം അങ്ങനത്തെ ഓരോ ഇത് ആറ് പീസ് വലയാണ് ഇവര് കൊണ്ടുപോകുന്നത്. അപ്പോ ഇതിപ്പോ 3 പീസുകളുണ്ട് ബാക്കി ഇതിലാണ്. നമുക്ക് ഒരു പീസ് നമ്മളിപ്പോ എന്തെങ്കിലും അതായത് ഉടക്കിയാലും അത് കീറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹാഫ് ഭാഗം അത്രയും ഭാഗം നമുക്കൊന്ന് മാറ്റിയെടുത്തിട്ട് അതായത് അത്രയും ഭാഗം രണ്ട് സൈഡിൽ നിന്ന് അത് ഊരിയെടുത്ത് നമ്മൾ പുറത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി വല ഉണ്ട് നമുക്ക് അടുത്ത പണി ചെയ്യാന്നുള്ള ഒരു ഐഡിയയാണ്. അതായത് നമ്മളിപ്പോൾ ഒരുപാട് മീൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ കരയ്ക്ക് വരത്തുള്ളൂ. ഇല്ലാത്ത സമയങ്ങളിലെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും കടലിൽ തന്നെ പണി ചെയ്യും. അതായത് അയില തട്ടിയെടുത്തിട്ട് ആ റോൾ വലയിൽ നിന്ന് കഴിച്ചെടുത്തിട്ട് നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പണിയാണ്. അപ്പോൾ പിന്നെ മേവല അതായത് മേവല കിട്ടുന്ന പോലെ അല്ലായിരിക്കും ഈയത്തിൻ്റെ ഇത്. പക്ഷെ കേബിളിട്ട് കെട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീന് കാണുന്ന അതായത് മീന് കണ്ടിട്ട് നമ്മൾ വളയ്ക്കുന്ന സമയത്ത് ഒരുപാട് സ്പീഡിനങ്ങ് താഴോട്ട് ഇറങ്ങത്തില്ല. ഈയമ്പോൾ ഇതിപ്പോൾ വലിയ ഈയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ അതായത് 200 ഗ്രാമിന്റെ ഈയം കൊണ്ടിട്ടാണ് നമ്മൾ കെട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അളവ് എങ്ങനെയാണെന്നുള്ളത് ഭാഗത്തിന് 4 പേരും ബ്ലോട്ടിന് കണക്ക് തന്നെയാണ്. ബ്ലോട്ടിന് കണക്ക് തന്നെയാണ്. ഒരു അതായത് ഒരു മാറിന് 4 വരും. ഇവിടെ വേണ്ട, ഇതിപ്പോ കെട്ടി വെച്ചിരിക്കുകയാണ് അല്ലേ. ഇതിപ്പോ ഒരു 5 പീസായിട്ട് കെട്ടി വെച്ചിരിക്കാണ്. ഇതില് എത്ര കണ്ണി എത്ര ഇപ്പുറത്താണ് മറ്റേ ഇത് വരുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മള് കുത്തുമ്പോ ഒരു മാറിൽ ഫസ്റ്റ് തെറിക്ക് തന്നെ 4 കുത്തണം. 4 പിന്നെ വരും 3 കുത്തണം. അപ്പോൾ റെഡി ആയിട്ട് വരും. ഓ, ഇതിന്റെ ഇതിന്റെ എൻഡിലാണ് നമ്മൾ 4 കുത്തണം. എൻഡിൽ 4 കുത്തണം. വന്നില്ല എൻഡിൽ 4 വന്നില്ലേ. എൻഡിൽ 4 വേണെടുക്കണം. 4 അതായത് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ കണ്ണിയാണ് അല്ല. 4 വെയിറ്റ് 8 എൻഡിൽ അതായത് നമ്മൾ ലാസ്റ്റിലത്തെ ഫസ്റ്റില് 4 ഇപ്പം 3 കുത്തിക്കൊണ്ട് വരാ. ഓരോ പീസ് കുത്തുമ്പോഴും ഓരോ പീസില് ഓരോ പീസ് കുത്തുമ്പോൾ ഫസ്റ്റ് ജോയിന്റ് വരും. ആ ജോയിന്റ് വരുമ്പോ 4 കൊടുക്കണം. 4 കൊടുക്കണം. അപ്പൊ ജോയിന്റിലാണല്ലേ 4 കൊടുക്കേണ്ടത്. അപ്പൊ ഇടയിലിടയിൽ നമ്മൾ 4 വരുമല്ലോ ഓരോ പീസ് വരുന്ന ഓരോ പീസ് വരും 3 വരും. അപ്പൊ എല്ലാത്തിനും ഫസ്റ്റ് കുത്തുമ്പോ 4 കുത്തും. 4 അപ്പൊ ഇടയിലിടയിൽ നമ്മളിപ്പോ ഓരോ പീസ് മാറിനനുസരിച്ച് 4 കുത്തും. ഇത് വെയിറ്റ് 15 ഇളക്കം കൂടും. 15 ഇത് ഈ നങ്കീസിന്റെ കോടന്റെ നമ്മൾ ഈ വീഡിയോ എടുത്ത. അപ്പോ നമ്മൾ ഈ കോടന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ കോടന്റെ ആ വലക്കണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വെയിറ്റിന്റെ ഭാഗത്ത് കോടന്റെ വലക്കണ്ണി എന്ന് പറഞ്ഞാൽ 15. അതായത് 15 കണ്ണി വലയാണ് ഇവിടെ ഇവിടത്തെ ഇത്. അതായത് ഇനി ഇതിപ്പോ ഇതും 2 നമ്പർ കൊണ്ടിട്ടാണ് കെട്ടിയത്. അതേ മട്ട് തന്നെ അതേ മട്ട് അഞ്ചു കണ്ണി ഒരു കെട്ട് 5 കഴിഞ്ഞിട്ട് അഞ്ചു കണ്ണി 4 അഞ്ചു കണ്ണിട്ട് ഒരു കെട്ടിടുക. തട്ടിയെടുത്തിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ വലയുടെ സെറ്റപ്പും കാര്യങ്ങളും. അതായത് ഇപ്പോൾ ഇത് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ എത്ര മാറ് വേണ്ടി വരും. അതായത് 30 kg വല വേണം. 30 kg ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ പരപ്പിടലാണ്. പരപ്പിടലാകുമ്പോഴേക്കും നമുക്ക് ആകെ വേണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10, 11, 15 വരെ പോകും. അതിന് കൂടുതൽ നമ്മൾ അധികം പണിക്ക് പോകത്തില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ 450 കണ്ണിയാണ്. അതായത് ഈ വല 400 കണ്ണിയുണ്ട്, 500 കണ്ണി. അത് നമുക്ക് ഏത് തോത് ഏത് എത്ര ഐറ്റം വേണോ എങ്ങനെ ഏത് വില വേണോ നമ്മളെ ചോയ്സ് എടുക്കലാണ്. ചോയ്സ് എടുക്കണം. അതായത് മീന് ഇറങ്ങി വരുന്നതനുസരിച്ച് നമ്മളെ പണിയെടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ പണിയെടുക്കുന്ന അനുസരിച്ച് നമുക്ക് മനസ്സിലാവും ഇത് ഏത്
ഇതാണുള്ളത്. അതായത് നമ്മളെ ഇപ്പോ ഇത്ര മാർ താഴ്ചയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 450 കണ്ണി, അതായത് ഇവിടെ 400 കണ്ണി 500 കണ്ണി 500 കണ്ണി 400 കണ്ണി 500 കണ്ണിയാണ് അപ്പൊ അവര് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളെ ഈ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ 10-15 മാറുകളോളം മാത്രമേ താഴെ പോകുള്ളൂ. നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20-21 മാറൊക്കെ ആയിരിക്കും ഇത്രയും ഡിസ്റ്റൻസിൽ പോയി കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ പോകുന്നതനുസരിച്ച് ആഴം കൂടിക്കൊണ്ട് വരുന്ന കടലാണ് നമ്മളെ ട്രിവാൻഡ്രം ആ ഒരു ഭാഗത്തായിട്ടൊക്കെ. അതായത് കൊല്ലത്തിൻ്റെ കുറച്ച് അങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് വലയും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മാക്സിമം ഒത്തിരി ഇറക്കം കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. അതായത് ഒരു 20 മാറിന് വേണ്ടിയിട്ട് നമുക്കൊരു 500-600 കണ്ണി ആവശ്യം വരും. അതായത് 600 കണ്ണി ഇവിടെ 400 കണ്ണി ഇറക്കം വേണ്ടി വരും. അതായത് 600 കണ്ണിയൊക്കെ ഇറക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 20 മാർ വരെ നമുക്ക് വളയ്ക്കാൻ പറ്റും. 20 മാറിലേക്ക് കൊണ്ടിട്ട് വളയ്ക്കാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10 മാറെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസേ കാണത്തുള്ളൂ. 10 മാറെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആഴക്കടല, അതായത് പെട്ടെന്ന് തന്നെ ആഴം കൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ താഴോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് നേരെ പെട്ടെന്ന് തന്നെ മാറളവ് കൂടിക്കൊണ്ട് വരും. അപ്പോൾ ഒരു 20 മാറ് 25 മാറൊക്കെ ആയിരിക്കും നമ്മൾ മീൻ സാധാരണ പൊങ്ങുന്നത്. അവിടെ പൊങ്ങുന്ന അതുകൊണ്ട് തന്നെ നമുക്ക് അതനുസരിച്ച് വലയ്ക്ക് ഹൈറ്റ് വേണം. വലയ്ക്ക് ഹൈറ്റ് വേണമെന്ന് പറഞ്ഞാൽ അതായത് വലക്കണ്ണിയുടെ ഇറക്കം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 600 കണ്ണി അല്ലെങ്കിൽ 500 കണ്ണി. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും വേണം. അല്ലാതെ 400 കണ്ണിയിട്ട് കെട്ടിക്കഴിഞ്ഞ് കയറുന്ന നമ്മൾ വല താഴെ പോകത്തില്ല. വല താഴെ പോയില്ല എന്നുണ്ടെങ്കിൽ മീൻ അടിയിൽ കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇത് വളഞ്ഞ് മീൻ കാണുമ്പോൾ വളഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ വളഞ്ഞിട്ട് നമ്മൾ കൂട്ടിക്കെട്ടിയിട്ട് നമ്മൾ അടിയിലിട്ട് വരട്ടുമ്പോൾ മീൻ വലയിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കെട്ടിയ ശേഷം അപ്പോൾ ഇതാണ് നമ്മളെ ഇവിടുത്തെ വലയും കാര്യങ്ങളും. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ വേറൊരു പ്രാണി ഉണ്ടായിരുന്നു. അതായത് ചൂടവല. ചൂടവല എന്ന് പറഞ്ഞാൽ ദോ ഇരിക്കുന്ന നെറ്റ് വലയാണ്. അതായത് നമ്മളെ തട്ടുമടിയിൽ അര നമ്പർ വല എന്നൊക്കെ പറയും. അര നമ്പർ വലയാണ്. ഷൂ ഇട്ടിക്കണ്ടാ, ഞാൻ ചെരുപ്പിട്ടിക്കണ് കയറാ. വേണ്ട, കുഴപ്പമില്ല, ഞാൻ മകളിൽ നിന്ന് കാണിക്കാം. ആ നമ്മൾ ഇതാണ് ചൂടവല എന്ന് പറയുന്ന സംഭവം. ചൂടവല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അര നമ്പർ വല നൊത്തോലിക്ക് വേണ്ടിയിട്ട് ഇവർ കൊണ്ടുപോകുന്നതാണ്. അതായത് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൊത്തോലി ചൂട എന്നാ പറയുന്നത്. ഇവിടെ കണ്ണൂർ തലശ്ശേരി മേഖലയിൽ വേളൂരി എന്നാണ്. വേളൂരി എന്ന് പറയുന്നത് മേഖലയിൽ ചൂട ചൂടാന്ന് പറയും. അതായത് നമ്മൾ സാധാരണ റോള് വലയൊക്കെ കിട്ടുന്ന ആ ഒരു അളവിൽ തന്നെയാണ്. പക്ഷെ അതിൽ നമ്മൾ നെറ്റ്, അതായത് അര നമ്പർ മടി എന്നൊക്കെ പറയുന്ന ഇതിനെയാണ്, നെറ്റിനെയാണ്. അപ്പോൾ ഈ വല കൊണ്ട് നമ്മൾ കിട്ടുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൊത്തോലിക്കും അതിന് അതേപോലെ തന്നെ ചൂട, അതുപോലെ തന്നെ ചെറിയ ചെറിയ ചാള, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വലയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വലയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ഡിഫറൻ്റ് ആയിരിക്കും. അതേ സെയിം ആയിരിക്കത്തില്ല, ഇത് വേറെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് ഓരോ സ്ഥലത്തും ഓരോരോ പണികളുണ്ട്. അതായത് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പണി, അതിനെയൊക്കെ നമ്മൾ വീഡിയോ എടുക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ ആ വലയുടെ കെട്ടുന്ന അളവും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ചെറിയ ചെറിയ വീഡിയോകളായിട്ട്, അതായത് നമ്മൾ ചെറിയ ചെറിയ അതിൻ്റെ ടെക്നിക്സും കാര്യങ്ങളും അതുപോലെ തന്നെ ആ വല എങ്ങനെയാണ് കെട്ടിയെടുക്കുന്നതെന്നുള്ളതെല്ലാം നമ്മൾ ഇനി വീഡിയോ ആയിട്ടിടും. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മറ്റു കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഏതായാലും അടുത്തൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.